എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം കുട്ടപ്പായി. രാവിലെ നല്ല വെയിലാണ്. അപ്പോൾ ഞാൻ രാവിലെ കടയിലൊക്കെ പോയി നോക്കി എന്തെല്ലാം സാധനങ്ങളൊക്കെ ഉണ്ടോ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി. പക്ഷേ ലോക്ക്ഡൗൺ അങ്ങ് പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. സാധനങ്ങളൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തുണ്ടാക്കും എന്ന് അറിയാതെ ഇങ്ങനെ ചിന്തിച്ച് ചെയ്തപ്പോഴാണ് വീടിൻ്റെ പുറകുവശത്ത് ഒരു മത്ത ഇങ്ങനെ പടർന്ന് കിടപ്പുണ്ട്. എന്നാൽ പിന്നെ ഒരു മത്തങ്ങ കിട്ടുമോ എന്ന് നോക്കാമെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. ഞാൻ പറമ്പിലേക്ക് ഇറങ്ങി ഇങ്ങനെ പോയപ്പം ഇതാ ഒരു മത്തങ്ങ കിടപ്പുണ്ട്. പക്ഷേ അത് വിളഞ്ഞിട്ടില്ല, ചെറുതാണ്, ഒരു പകുതി 30 ആയിട്ടുള്ളൂ. പക്ഷെ ഞാൻ പ്രതീക്ഷ കൈവിട്ടില്ല, ഞാൻ ഇങ്ങനെ ഒന്നും കൂടെ തപ്പാം. പറമ്പ് മൊത്തം ഈ മത്ത ഇങ്ങനെ പടർന്ന് കിടക്കുവാണേ. ഇതാണ്ട് ആ ഓക്കെ, ഇതാ ഒരു കാണാമെന്നാണ്, ഒരു വിളഞ്ഞ ഒരു മത്തങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ മൂത്താണ്, നമുക്ക് ഇവനെ അങ്ങ് പറിച്ചെടുക്കാം. മത്തങ്ങ കിട്ടിയിട്ടുണ്ട്, ഏകദേശം ഒരു 600 ഗ്രാം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ലഡു കഴിച്ചിട്ടുണ്ടാവും, പക്ഷേ മത്തങ്ങ കൊണ്ട് ലഡു കഴിക്കാൻ ചാൻസ് കുറവാണ്. അപ്പോൾ നമുക്കൊരു മത്തങ്ങ കൊണ്ട് എങ്ങനെ ഒരു ലഡു ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഇൻഗ്രീഡിയൻസ് ഇവിടെ ഒന്ന് എഴുതി കാണിക്കുന്നുണ്ട്. വെറും 8 ഇൻഗ്രീഡിയൻസ് മതി നമ്മുടെ ഈ മത്തങ്ങ ലഡു ഉണ്ടാക്കിയെടുക്കാൻ. അപ്പം നമ്മൾ പറിച്ചെടുത്ത മത്തങ്ങയുടെ തൊലിയൊക്കെ ചെത്തി അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ വലുപ്പം കഷ്ണങ്ങളായിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ മുറിച്ചെടുത്ത മത്തങ്ങ ഒരു ഗ്രേറ്ററിൻ്റെ സഹായത്തോടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ചെറിയ ഹോൾസ് ഉള്ള ഗ്രേറ്ററാണ് ഞാൻ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വളരെ നൈസായിട്ട് വേണം ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ. അതിനുവേണ്ടിയാണ് ഈ ഗ്രേറ്റർ ഞാൻ യൂസ് ചെയ്തത്. ഇപ്പോൾ നമുക്ക് വീഡിയോ കാണാവുന്നതാണ്. ഇതാ ഇതുപോലെ കനം കുറച്ച് ആണ് ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടത്. നമുക്ക് ബാക്കിയുള്ള മൊത്തം ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മുഴുവനും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 350 ഗ്രാമോളം ഉണ്ട്. അപ്പം നമുക്ക് ഇനി ലഡു ഉണ്ടാക്കി തുടങ്ങാം. അപ്പം ഞാൻ അതിനായി ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഒരു നോൺ സ്റ്റിക്ക് പാനാണ് ഇത് ഉണ്ടാക്കാൻ ഉചിതം, കാരണം അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിലേക്ക് ദാ 50 ഗ്രാം നെയ്യ്, പാൻ നല്ലപോലെ ചൂടായ ശേഷം നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന 50 ഗ്രാം നെയ്യ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് അടുത്ത് ചേർക്കേണ്ടത് ഒരു 25 ഗ്രാം കാഷ്നട്ടും അതുപോലെ തന്നെ 25 ഗ്രാം ഉണക്കമുന്തിരിയാണ്. ആദ്യമായിട്ട് നമുക്ക് ആ കാഷ്നട്ട് ഒന്ന് ചേർത്ത് വഴട്ടാം. കാഷ്നട്ട് ഒന്ന് ചെറുതോ കഷ്ണങ്ങളായി മുറിച്ചിടുന്നതാണ് നല്ലത്. കാഷ്നട്ട് ഏകദേശം ഒരു പകുതി മൂപ്പായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ആ എടുത്തു വച്ചിരിക്കുന്ന ഉണക്കമുന്തിരി 25 ഗ്രാം ഉണക്കമുന്തിരിയും ചേർത്ത് നല്ലതുപോലെ നമുക്ക് ഈ നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കാഷ്നട്ടും ഉണക്കമുന്തിരിയും നല്ലതുപോലെ റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവനെ അങ്ങ് കോരി മാറ്റി വെക്കാം. ഇത് റോസ്റ്റ് ചെയ്യുന്ന നേരം ശ്രദ്ധിക്കണം, സ്ലോ ഫയറിൽ റോസ്റ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം മുഴുവൻ കോരി മാറ്റിയിട്ടുണ്ട്, ബാക്കിയുള്ള നെയ്യ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ നെയ്ക്കകത്തേക്ക് നമ്മൾ ആ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തങ്ങ പൂർണ്ണമായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി റോസ്റ്റ് ചെയ്യണം. ഈ സമയത്ത് നമുക്ക് തീ നല്ലതുപോലെ കൂട്ടിയിടാവുന്നതാണ്. മത്തങ്ങയ്ക്കകത്തൊരു വെള്ളമയം ഉണ്ട്, ഇത് നല്ലതുപോലെ റോസ്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ആ വെള്ളമയം പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കണം. ആ പച്ചച്ചോയ ഒന്ന് മാറ്റിയെടുക്കണം. ഏകദേശം ഒരു 8 മിനിറ്റ് എടുക്കും. നമുക്ക് ഇങ്ങനെ ഇളക്കി അതിൻ്റെ ഒന്ന് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഏകദേശം ഇതാ ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്ക് വീഡിയോയിൽ കാണാവുന്നതാണ്. അപ്പം അങ്കിനൊന്ന് ഒതുങ്ങിയിട്ടുണ്ട്, അതിൻ്റെ പച്ചച്ചുവയും ഒക്കെ മാറി അതിൻ്റെ വെള്ളമയെല്ലാം പോയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ തീ അല്പം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു 125 ഗ്രാം പഞ്ചസാര ഷുഗർ എടുത്ത് വച്ചിട്ടുണ്ട്. അത് നമുക്ക് നല്ലതുപോലെ ചേർത്ത് ഒന്ന് ഇളക്കി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പഞ്ചസാര നല്ലതുപോലെ ഒന്ന് അലിഞ്ഞ് കിട്ടണം. ഇപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്, വീഡിയോയിൽ കാണാവുന്നതാണ്. പഞ്ചസാര നല്ലതുപോലെ അതിലേക്ക് നമ്മുടെ മത്തങ്ങയ്ക്കകത്തേക്ക് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിവിടെ ഒരു 1/2 മുറി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1/2 മുറി തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം തേങ്ങയായിരുന്നു അതിൻ്റെ 1/2 മുറി. എന്നിട്ട് ഇത് നല്ലതുപോലെ ഇളക്കി നമുക്ക് ആ തേങ്ങയും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയും കൂടെ ഒന്ന് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 2 മിനിറ്റേ എടുത്തുള്ളൂ. ഈ സമയത്ത് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി വെച്ചിട്ടുണ്ട്, കാർഡമം പൗഡർ. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കാം. അതുപോലെ തന്നെ നമ്മളിവിടെ ആദ്യം റോസ്റ്റ് ചെയ്ത് വെച്ച നമ്മുടെ കാഷ്നട്ടും ഉണക്കമുന്തിരിയും ഉണ്ടല്ലോ, ഈ സമയത്ത് നമുക്ക് ആ കാഷ്നട്ടും ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുത്ത് അതും കൂട്ടി മൊത്തത്തിലൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം.
ലോ ഫ്ലെയിമിൽ വേണം ഇതെല്ലാം ചെയ്യാൻ. കാരണം ഹൈ ഫ്ലെയിമിൽ നമ്മളിത് കുക്ക് ചെയ്താൽ നമ്മുടെ ഷുഗർ കാരമലൈസ്ഡ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്ലോ ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇടിയപ്പത്തിനും അപ്പത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന വറുത്ത അരിപ്പൊടി വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി. വറുത്ത അരിപ്പൊടി 2 ടേബിൾ സ്പൂൺ ചേർത്ത് നല്ലതുപോലെ ഇളക്കി നമുക്ക് ആ അരിപ്പൊടിയും എല്ലാം കൂടി ഒന്ന് മിക്സാക്കി അരിപ്പൊടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 2 മിനിറ്റ് മതിയാവും ആ അരിപ്പൊടി ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടി. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. അരിപ്പൊടിയും നമ്മുടെ മിക്സറും എല്ലാം കുക്കായി, നമ്മുടെ മിക്സർ റെഡി ആയിട്ടുണ്ട്. ഇതെങ്ങനെ മനസ്സിലാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തവിയയിലേക്ക് ഈ മിക്സർ പതുക്കെ ഒട്ടിപ്പിടിക്കാൻ തോന്നും. അതാണ് ഇത് റെഡിയായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ തവിയയിലേക്ക് ഒട്ടിപ്പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഈ പാത്രത്തിലേക്ക് മാറ്റിയ നമ്മുടെ മിക്സ് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കൈ ഉപയോഗിച്ച് കുറച്ചെടുത്ത് ഉരുട്ടി ഉരുട്ടി നമുക്കൊരു ലഡുവിൻ്റെ ഷേപ്പാക്കി എടുക്കാം. നല്ലപോലെ അമർത്തി ഉരുട്ടണം. ഇതാ ഇപ്പോൾ നമുക്ക് വീഡിയോ കാണുന്നവരാണ്, ഇതുപോലെ ഉരുട്ടി ഉരുട്ടി ഇതാ ഈ ഷേപ്പിൽ ലഡുവിൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കാം. അപ്പം ഞാനത് മുഴുവൻ ഉരുട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പംകിൻ ലഡു തയ്യാറായിട്ടുണ്ട്. ഇതൊരു മാരക ടേസ്റ്റുള്ള ഒരു സ്പെഷ്യൽ ലഡുവാണ്. ഇതെന്ത് പറഞ്ഞാലും നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്യുക. എൻ്റെ പുത്തൻ പുത്തൻ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ്. ഇതുപോലത്തെ വെറൈറ്റി വെറൈറ്റി പുതിയ ഒരു വീഡിയോയുമായി വരും വരെ സൈനിങ് ഓഫ് ഷെഫ് കുടപ്പായി.